ഉൽപ്പത്തി 42. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ജോസഫിൻ്റെ സഹോദരന്മാർ 10 പേർ മിസ്രൈമിൽ ധാന്യം കൊള്ളുവാൻ പോയി. എന്നാൽ ജോസഫിൻ്റെ അനുജനായ ബെന്യാമിന് പക്ഷേ വല്ല ആപത്തും ഭവിക്കുമെന്ന് വെച്ച് യാക്കോബ് അവനെ സഹോദരന്മാരോടുകൂടെ അയച്ചില്ല. അങ്ങനെ ധാന്യം കൊള്ളുവാൻ വന്നവരുടെ ഇടയിൽ ഇസ്രായേലിൻ്റെ പുത്രന്മാരും വന്നു. കനാൻ ദേശത്തും ക്ഷാമം ഉണ്ടായിരുന്നുവല്ലോ. ജോസഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. ജോസഫിൻ്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ജോസഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടാറേ അവരെ അറിഞ്ഞു എങ്കിലും അറിയാത്ത ഭാവം നടിച്ച് അവരോട് കഠിനമായി സംസാരിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നുവെന്ന് അവരോട് ചോദിച്ചതിനും ആഹാരം കൊള്ളുവാൻ കനാൻ ദേശത്ത് നിന്ന് വരുന്നുവെന്ന് അവർ പറഞ്ഞു. ജോസഫ് സഹോദരന്മാരെ അറിഞ്ഞു എങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. ജോസഫ് അവരെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത് അവരോട്, നിങ്ങൾ ഒറ്റുകാരാകുന്നു, ദേശത്തിലെ ദുർബലഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, അല്ല യജമാനനെ, അടിയങ്ങൾ ആഹാരം കൊള്ളുവാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, അടിയങ്ങൾ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, അല്ല, നിങ്ങൾ ദേശത്തിൻ്റെ ദുർബലഭാഗം നോക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവർ, അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ, 12 സഹോദരന്മാരാകുന്നു, ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കലുണ്ട്, ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ജോസഫ് അവരോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നല്ലാതെ ഫറവോനാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയില്ല. നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങൾ ഒരുത്തനെ അയപ്പീൻ. നിങ്ങളോ ബദ്ധന്മാരായിരിക്കണം. നിങ്ങൾ നേരുള്ളവരോ എന്ന് നിങ്ങളുടെ വാക്ക് പരീക്ഷിച്ചറിയാമല്ലോ. അല്ലെന്ന് വരികിൽ ഫറവോനാണ്, നിങ്ങൾ ഒറ്റുകാർ തന്നെ. അങ്ങനെ അവൻ അവരെ 3 ദിവസം തടവിലാക്കി. 3ാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യുവിൻ. നിങ്ങൾ പരമാർത്ഥികൾ എങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ. നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം കൊണ്ടുപോകുവിൻ. എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അതിനാൽ നിങ്ങളുടെ വാക്ക് നേരെന്ന് തെളിയും. നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല. അവർ അങ്ങനെ സമ്മതിച്ചു. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അതിന് രൂപൻ, ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? എന്നിട്ടും നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഇതാ അവൻ്റെ രക്തം നമ്മോട് ചോദിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. ജോസഫ് അവരോട് സംസാരിച്ചത് ദ്വിഭാഷി മുഖാന്തരം ആയിരുന്നതുകൊണ്ട് അവൻ അത് ഗ്രഹിച്ചു എന്ന് അവർ അറിഞ്ഞില്ല. അവൻ അവരെ വിട്ടു മാറിപ്പോയി കരഞ്ഞു. പിന്നെ അവരുടെ അടുക്കൽ വന്ന് അവരോട് സംസാരിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് ശിമയോനെ പിടിച്ച് അവർ കാണുകെ ബന്ധിച്ചു. അവരുടെ ചാക്കിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൽ തിരികെ വയ്പാനും വഴിക്കു വേണ്ടിയ ആഹാരം അവർക്ക് കൊടുപ്പാനും ജോസഫ് കൽപ്പിച്ചു. അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു. അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ട് വഴിയമ്പലത്തിൽ വെച്ച് അവരിൽ ഒരുത്തൻ കഴുതയ്ക്ക് തീൻ കൊടുപ്പാൻ ചാക്ക് അഴിച്ചപ്പോൾ തൻ്റെ ദ്രവ്യം ചാക്കിൻ്റെ വായ്ക്കൽ ഇരിക്കുന്നത് കണ്ട് തൻ്റെ സഹോദരന്മാരോട്, എൻ്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി, അത് ഇതാ എൻ്റെ ചാക്കിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു. അവർ വിറച്ചു. ദൈവം നമ്മോട് ഈ ചെയ്ത് എന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അവർ കനാൻ ദേശത്ത് തങ്ങളുടെ അപ്പനായ യാക്കോബിൻ്റെ അടുക്കൽ എത്തിയാറേ തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവരോട് അറിയിച്ചു പറഞ്ഞത്. ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങൾ ദേശത്തെ ഉറ്റുനോക്കുന്നവർ എന്ന് വിചാരിച്ച് ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു. ഞങ്ങൾ അവനോട്, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, ഞങ്ങൾ ഒറ്റുകാരല്ല, ഞങ്ങൾ ഒരു അപ്പൻ്റെ മക്കൾ, 12 സഹോദരന്മാരാകുന്നു, ഒരുത്തൻ ഇപ്പോൾ ഇല്ല, ഇളയവൻ കനാൻ ദേശത്ത് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പരമാർത്ഥികൾ എന്ന് ഞാൻ ഇതിനാൽ അറിയും. നിങ്ങളുടെ ഒരു സഹോദരനെ എൻ്റെ അടുക്കൽ വിട്ടേച്ച് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം വാങ്ങി കൊണ്ടുപോകുവിൻ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അതിനാൽ നിങ്ങൾ ഒറ്റുകാരല്ല, പരമാർത്ഥികൾ തന്നെ എന്ന് ഞാൻ അറിയും. നിങ്ങളുടെ സഹോദരനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും. നിങ്ങൾക്ക് ദേശത്ത് വ്യാപാരവും ചെയ്യാം. പിന്നെ അവർ ചാക്ക ഒഴിക്കുമ്പോൾ
ഇതാ ഓരോരുത്തൻ്റെ ചാക്കിൽ അവനവൻ്റെ പണക്കെട്ടിരിക്കുന്നു. അവരും അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാറെ ഭയപ്പെട്ടുപോയി. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. ജോസഫ് ഇല്ല, ഷിമിയോൻ ഇല്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും. സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. അതിന് രൂബേൻ അപ്പനോട്, എൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കാം. ഞാൻ അവനെ നിന്റെ അടുക്കൽ മടക്കി കൊണ്ടുവരും. ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാത്ത പക്ഷം എൻ്റെ രണ്ട് പുത്രന്മാരെ കൊന്നുകളക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ, എൻ്റെ മകൻ നിങ്ങളോടുകൂടെ പോരുകയില്ല. അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവൻ ഒരുത്തിനെ ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു. ഉൽപ്പത്തി 43. എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു. അവർ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്നു തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട്, നിങ്ങൾ ഇനിയും പോയി കുറേ ആഹാരം കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അതിനെ യഹൂദ അവനോട് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോടുകൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം. അയക്കാഞ്ഞാലോ ഞങ്ങൾ പോകയില്ല. നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരൻ ഉണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് ഈ ദോഷം വരുത്തിയത് എന്തിന് എന്ന് ഇസ്രായേൽ പറഞ്ഞു. അതിന് അവർ, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ? നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരൻ ഉണ്ടോ? എന്നിങ്ങനെ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും കുറിച്ച് താല്പര്യമായി ചോദിച്ചതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെയും അറിയിക്കേണ്ടി വന്നു. നിങ്ങളുടെ സഹോദരനെ ഇവിടെ കൂട്ടിക്കൊണ്ടു വരുവീൻ എന്ന് അദ്ദേഹം പറയുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവോ എന്ന് പറഞ്ഞു. പിന്നെ യഹൂദ തൻ്റെ അപ്പനായ ഇസ്രായേലിനോട് പറഞ്ഞത്, ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലനെ എന്നോടുകൂടെ അയക്കണം. എന്നാൽ ഞങ്ങൾ പോകാം. ഞാൻ അവനു വേണ്ടി ഉത്തരവാദിയായിരിക്കാം. നീ അവനെ എൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കണം. ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ നിന്റെ മുമ്പിൽ നിർത്തുകയില്ലെങ്കിൽ ഞാൻ സദാകാലം നിനക്ക് കുറ്റക്കാരനായിക്കൊള്ളാം. ഞങ്ങൾ താമസിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ രണ്ട് പ്രാവശ്യം പോയി വരുമായിരുന്നു. അപ്പോൾ അവരുടെ അപ്പനായ ഇസ്രായേൽ അവരോട് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുവിൻ. നിങ്ങളുടെ പാത്രങ്ങളിൽ കുറേ സുഗന്ധ പശ, കുറേ തേൻ, സാമ്പ്രാണി, സന്നിനായകം, ബോടനണ്ടി, ബദാമണ്ടി എന്നിങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കളിൽ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെപ്പിൻ. ഇരട്ടി ദ്രവ്യവും കയ്യിൽ എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ മടങ്ങി വന്ന ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകുവിൻ. പക്ഷേ അത് കൈമറിച്ചിലായിരിക്കും. നിങ്ങളുടെ സഹോദരനെയും കൂട്ടി പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വീണ്ടും ചെല്ലുവിൻ. അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമീനെയും നിങ്ങളോടുകൂടെ അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരുണ തോന്നിക്കട്ടെ. എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ. അങ്ങനെ അവ ആ കാഴ്ചയും ഇരട്ടി ദ്രവ്യവും എടുത്ത് ബെന്യാമീനെയും കൂട്ടി പുറപ്പെട്ടു. മിസ്രയീമിൽ ചെന്ന് ജോസഫിൻ്റെ മുമ്പിൽ നിന്നു. അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തൻ്റെ ഗൃഹവിചാരകനോട്, നീ ഈ പുരുഷന്മാരെ വീട്ടിൽ കൊണ്ടുപോകാം. അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. ജോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അവരെ ജോസഫിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളെ ജോസഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകയാൽ അവർ ഭയപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യം നിമിത്തം നമ്മെ പിടിച്ച അടിമകളാക്കി നമ്മുടെ കഴുതകളെയും എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ ജോസഫിൻ്റെ ഗൃഹവിചാരകൻ്റെ അടുക്കൽ ചെന്ന് വീട്ടുവാതിൽക്കൽ വെച്ച് അവനോട് സംസാരിച്ചു. യജമാനനെ, ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുമ്പേ വന്നിരുന്നു. ഞങ്ങൾ വഴിയമ്പലത്തിൽ നിന്ന് ചാക്ക അഴിച്ചപ്പോൾ ഓരോരുത്തൻ്റെ ദ്രവ്യം മുഴുവനും അവനവൻ്റെ ചാക്കിൽ വായിക്കൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചത് ആരെന്ന് ഞങ്ങൾ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അതിനവൻ, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ദൈവം തന്നെ. നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു. നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ഷിമയോനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. പിന്നെ അവൻ അവരെ ജോസഫിൻ്റെ വീടിനകത്ത് കൊണ്ടുപോയി. അവർക്ക് വെള്ളം കൊടുത്തു. അവർ കാലുകളെ കഴുകി. അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുത്തു. ഉച്ചയ്ക്ക് ജോസഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഒരുക്കി വെച്ചു.
തങ്ങൾക്ക് ഭക്ഷണം അവിടെ എന്ന് അവർ കേട്ടിരുന്നു. ജോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്തു കൊണ്ടുചെന്ന് അവൻ്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അവൻ അവരോട് കുശല പ്രശ്നം ചെയ്തു. നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ? അവൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവർ, ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയാന് സുഖം തന്നെ, അവൻ ജീവനോടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു കുനിഞ്ഞ് നമസ്കരിച്ചു. പിന്നെ അവൻ തല ഉയർത്തി തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു. ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. അനുജനെ കണ്ടിട്ട് ജോസഫിൻ്റെ മനസ്സ് ഉരുകിയതുകൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട് സ്ഥലം അന്വേഷിച്ചു. അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്നു. തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിശ്രയമേർക്ക് പ്രത്യേകവും കൊണ്ടുവന്നു. മിശ്രയമേർ എബ്രായരോടുകൂടെ ഭക്ഷണം കഴിക്കുകയില്ല. അത് മിശ്രയമേർക്ക് വെറുപ്പാകുന്നു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവൻ്റെ മുമ്പാകെ ഇരുത്തി. അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു. അവൻ തൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു. ബെന്യാമിൻ്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ 5 ഇരട്ടിയായിരുന്നു. അവൻ പാനം ചെയ്ത് അവരോടുകൂടെ ആഹ്ലാദിച്ചു. 44 അനന്തരം അവൻ തൻ്റെ ഗൃഹവിചാരകനോട്, നീ ഇവരുടെ ചാക്കിൽ പിടിപ്പത് ധാന്യം നിറച്ച് ഓരോരുത്തരുടെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ വയ്ക്കുക. ഇളയവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ വെള്ളികൊണ്ടുള്ള എൻ്റെ പാനപാത്രവും അവൻ്റെ ധാന്യവിലയും വയ്ക്കുക എന്ന് കൽപ്പിച്ചു. ജോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. നേരം വെളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവരെ യാത്രയച്ചു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുമ്പേ ജോസഫ് തൻ്റെ ഗൃഹവിചാരകനോട്, എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക. ഒപ്പം എത്തുമ്പോൾ അവരോട്, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തതെന്ത്? അതിലല്ലയോ എൻ്റെ യജമാനൻ കുടിക്കുന്നത്? അതിനാലല്ലയോ ലക്ഷണം നോക്കുന്നത്? നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്ന് പറക എന്ന് കൽപ്പിച്ചു. അവൻ അവരുടെ അടുക്കൽ എത്തിയപ്പോൾ ഈ വാക്കുകൾ അവരോട് പറഞ്ഞു. അവർ അവനോട് പറഞ്ഞത്, യജമാനൻ ഇങ്ങനെ പറയുന്നത് എന്ത്? ഈ വക കാര്യം അടിയങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല. ഞങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ കണ്ട ദ്രവ്യം ഞങ്ങൾ കനാൻ ദേശത്ത് നിന്ന് നിന്റെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നുവല്ലോ. പിന്നെ ഞങ്ങൾ നിന്റെ യജമാനൻ്റെ വീട്ടിൽ നിന്ന് വെള്ളിയും പൊന്നും മോഷ്ടിക്കുമോ? അടിയങ്ങളിൽ ആരുടെ പക്കൽ എങ്കിലും അത് കണ്ടാൽ അവൻ മരിക്കട്ടെ. ഞങ്ങളും യജമാനന് അടിമകളായിക്കൊള്ളാം. അതിന് അവൻ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ. അത് ആരുടെ പക്കൽ കാണുന്നുവോ അവൻ എനിക്ക് അടിമയാകും. നിങ്ങളോ കുറ്റമില്ലാത്തവരായിരിക്കും. അവർ ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി. ഓരോരുത്തൻ താൻ തൻ്റെ ചാക്ക് അഴിച്ചു. അവൻ മൂത്തവൻ്റെ ചാക്ക് തുടങ്ങി ഇളയവൻ്റേത് വരെ ചോദന കഴിച്ചു. ബെന്യാമിൻ്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു. അപ്പോൾ അവർ വസ്ത്രം കീറി ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങി ചെന്നു. യഹൂദായും അവൻ്റെ സഹോദരന്മാരും ജോസഫിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ അതുവരെയും അവിടെ തന്നെയായിരുന്നു. അവർ അവൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു. ജോസഫ് അവരോട്, നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത്? എന്നെ പോലെയുള്ള ഒരുത്തന് ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് യഹൂദ യജമാനനോട്, ഞങ്ങൾ എന്തു പറയേണ്ടോ? എന്തു ബോധിപ്പിക്കേണ്ടോ? എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടോ? ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ഇതാ ഞങ്ങൾ യജമാനന് അടിമകൾ. ഞങ്ങൾ ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അങ്ങനെ ഞാൻ ഒരു നാളും ചെയ്യുകയില്ല. ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും. നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ പോയിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ അടുത്തു ചെന്ന് പറഞ്ഞത്, യജമാനനെ, അടിയൻ യജമാനനോട് ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ. അടിയൻ്റെ നേരെ കോപം ജ്വലിക്കരുതേ. യജമാനൻ ഫറവോനെ പോലെയല്ലോ. നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു. അതിന് ഞങ്ങൾ യജമാനനോട്, നിങ്ങൾക്ക് വൃദ്ധനായ ഒരു അപ്പനും അവന് വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനും ഉണ്ട്. അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവൻ്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. അവൻ അപ്പൻ്റെ ഇഷ്ടനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ അടിയങ്ങളോട്, എനിക്ക് കാണേണ്ടതിന് അവനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു വരുവീൻ എന്ന് കൽപ്പിച്ചുവല്ലോ. ഞങ്ങൾ യജമാനനോട്, ബാലന് അപ്പനെ പിരിഞ്ഞുകൂടാ, പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അതിനെ യജമാനൻ അടിയങ്ങളോട്, നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോടുകൂടെ വരാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം ഇനി കാണുകയില്ല എന്ന് കൽപ്പിച്ചു. അവിടുത്തെ അടിയനായ അപ്പൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാനൻ്റെ വാക്കുകളെ അറിയിച്ചു.
അനന്തരം ഞങ്ങളുടെ അപ്പൻ, നിങ്ങൾ ഇനിയും പോയി കുറേ ധാന്യം നമുക്ക് കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾക്ക് പോയിക്കൂടാ, അനുജൻ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ പോകാം, അനുജനില്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണുവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അടിയനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത്, എൻ്റെ ഭാര്യ എനിക്ക് രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവരിൽ ഒരുത്തൻ എൻ്റെ അടുക്കൽ നിന്നു പോയി, അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയം എന്ന് ഞാൻ ഉറച്ചു. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല. നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് ഇവനും വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമാറാക്കും. അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയനായ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കുകൊണ്ട് ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചുപോകും. അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയനായ അപ്പൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അടിയൻ അപ്പനോട്, അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പന് കുറ്റക്കാരനായിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പനോട്, ബാലനു വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു, ആകയാൽ ബാലന് പകരം അടിയൻ യജമാനന് അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോടുകൂടെ പോയിക്കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ അപ്പൻ്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ.